മരണത്തെ പോലും വെറുതെ വിടാത്ത കോൺഗ്രസിലെ കുറെ പ്രമുഖരുണ്ട്. അവർ ചെയ്യുന്നത് അതാണെങ്കിലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും ഇക്കൂട്ടർക്ക് വലിയ ഇഷ്ടമാണ്. അതിലൊരാളാണ് നമ്മുടെ കോൺഗ്രസ് നേതാവ് ബിന്ദുകൃഷ്ണ. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യൂറോപ്പ് യാത്രയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ബിന്ദുകൃഷ്ണയുടെ വരവ്. ചിതയെരിഞ്ഞടങ്ങിയിട്ടില്ല. ഉല്ലാസയാത്ര ഒരാഴ്ചത്തേക്കെങ്കിലും മാറ്റിവെച്ച് ആദരവ് കാണിക്കാമായിരുന്നു. ലജ്ജാകരം എന്നായിരുന്നു ബിന്ദു ഫേസ്ബുക്കിൽ കുറിച്ചത്. കോടിയേരിയുടെ സംസ്കാരം വളരെ പെട്ടെന്ന് നടത്തിയെന്നും അത് മുഖ്യമന്ത്രിയുടെയും സംഘത്തിന്റെയും ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടിയായിരുന്നുവെന്നും ബിന്ദു ആരോപിച്ചു. ബിന്ദുവിന്റെ പോസ്റ്റിന് രൂക്ഷ വിമർശനമാണ് എന്തായാലും ഉയരുന്നത്. ഇതോടെ വിമർശനങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ബിന്ദുകൃഷ്ണ വിശദീകരണവും നൽകി. പൊതുപ്രവർത്തകനായ ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥിച്ച വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. അത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തുറന്നെഴുതുവാനുള്ള ആർജവും കാണിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് മൃതശരീരം തിരുവനന്തപുരം എത്തിച്ച് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ പൊതുദർശനത്തിന് വെച്ച് വീരോചിത യാത്രയയപ്പ് അദ്ദേഹത്തിന് നൽകാമായിരുന്നു. ദീർഘകാലം സംസ്ഥാന CPMനെ നയിച്ച സെക്രട്ടറിയും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിരുന്ന അദ്ദേഹം അത് അറിയിച്ചിരുന്നു. മൃതശരീരം സംസ്കരിച്ചത് മൂന്നാം ദിവസമായതുകൊണ്ട് സമയം ലഭിച്ചില്ല എന്ന ന്യായീകരണത്തിന് സ്ഥാനവുമില്ല. അദ്ദേഹത്തിന് കണ്ണൂരിലെ ഒരു ലോക്കൽ നേതാവിന് നൽകുന്ന പരിഗണന മാത്രമാണ് നൽകിയത്. ഇതെല്ലാം CPMന്റെ ആഭ്യന്തര കാര്യങ്ങളായിരിക്കാം. എന്നാൽ ഇന്നത്തെ യാത്രയുമായി ഇതിനെല്ലാം ബന്ധമുള്ളതായി ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെയാണ് ബിന്ദുകൃഷ്ണയുടെ കണ്ടുപിടുത്തങ്ങൾ. എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച ദിവസം പ്രണബ് മുഖർജി ഇടക്കാല പ്രധാനമന്ത്രിയാകണമെന്ന അഭിപ്രായം പാർട്ടിയിലുണ്ടായി. അന്ന് തന്നെ ഇന്ദിരയുടെ മകനെ പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തത്. ഇന്ദിര വെടികൊണ്ട് കിടക്കുമ്പോൾ മകൻ രാജീവ് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 4 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഇന്ദിരയുടെ ഭൗതികദേഹം ചിതയിൽ എരിഞ്ഞത്. ഏതാനും ദിവസം മുൻപ് കോൺഗ്രസിന്റെ സമുന്നത നേതാവ് ആര്യാടൻ മുഹമ്മദ് അന്തരിച്ചു. അന്നേരം കോൺഗ്രസിന്റെ ഭാരത് ജോഡോ യാത്ര വടക്കൻ കേരളത്തിലായിരുന്നു. യാത്ര നിർത്തിവെച്ചില്ല. സഖാവിന്റെ ഭൗതികദേഹം തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ വിലാപയാത്രയായി കൊണ്ടുപോകാതിരുന്നതെന്തേ? കോൺഗ്രസ് നേതാവ് ശ്രീമതി ബിന്ദുകൃഷ്ണയുടേതാണ് ചോദ്യം. ചെന്നൈയിൽ നിന്ന് ഭൗതിക ശരീരം വിമാനത്തിൽ തിരുവനന്തപുരത്ത് കൊണ്ടുവരണമായിരുന്നു. അവിടെ നിന്ന് കണ്ണൂർ വരെ റോഡ് മാർഗം കൊണ്ടുപോകണമായിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ കുറച്ചെങ്കിലും സാമാന്യ ബോധമുണ്ടാകുമെന്ന് കരുതി. അതുമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും മരണം വിട്ട് വോട്ട് തേടുന്നവർ അങ്ങനെ ഇതല്ല പലതും ചോദിക്കും.